ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ടോൺസിൽസ് മൂലമുള്ള പഴുപ്പും വേദനയും എല്ലാം മാറി അത് പൂർണ്ണമായിട്ടും അതിൻ്റെ വീക്കം ഇല്ലാതാക്കുന്നതിനായിട്ടുള്ളതാണ്. അപ്പോൾ ഇതുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്തു നോക്കുന്ന ഹോം റെമഡി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലൊരു പാത്രം എടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഔഷധം എന്ന് പറയുന്നത് തുമ്പച്ചെടിയുടെ ഇലയാണ്. സാധാരണയായിട്ട് എല്ലാവർക്കും കിട്ടാൻ പ്രയാസമൊന്നുമില്ലാത്ത ഒരിലയും കൂടിയാണ്. നല്ലൊരു ഔഷധമാണിത്. തൊണ്ട സംബന്ധമായിട്ടുള്ള വേദനയ്ക്കൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇലകൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഒരുപാട് ഇലയൊന്നും വേണ്ട. കൃത്യമായിട്ടൊരു അളവൊന്നുമില്ല, കുറച്ച് കൂടിപ്പോയതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി. ഇതുപോലത്തെ വെളുത്തുള്ളിയാണെങ്കിൽ രണ്ടെണ്ണം മതി. തീരെ ചെറുതാണെങ്കിൽ ഒരു നാലെണ്ണം എടുത്തോളുക. അതുപോലെ തന്നെ ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് വേണം ഇതിനകത്തോട്ട് ഇടാനായിട്ട്. ഞാൻ അപ്പോൾ ഒന്ന് ചതച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിനകത്തോട്ട് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് തിളപ്പിക്കാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കുഴിയുള്ള പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് ഇതിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു കാൽ സ്പൂണ് വേണ്ട, അതിനും കുറവായിട്ട് അല്പം കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. പൊടിയില്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടാലും മതി. അതുപോലെ തന്നെ ഒരല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക, വളരെ കുറച്ച്. അതിനുശേഷം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇതിനകത്തോട്ട്. ഇത് നമ്മൾ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം 4 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കുക. 4 മിനിറ്റേ വേണ്ടു. അപ്പോഴേക്കും ഇത് തിളച്ച് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള എല്ലാ ഔഷധങ്ങളും ഈ വെള്ളത്തിലോട്ട് ലയിച്ച് ചേരുന്നതാണ്. അപ്പം ഞാനിത് 4 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുഴിയുള്ള ചെറിയൊരു പാത്രത്തിലോട്ടോ ഗ്ലാസ്സിലോട്ടോ ഇതൊന്ന് അരിച്ചു കൊടുക്കാം. ഇപ്പോൾ ചൂടോടുകൂടി തന്നെ വേണം ഇത് ചെയ്യാനായിട്ട്. പിന്നെ ഈ തിളച്ച ചൂടൊന്ന് മാറി ഏകദേശം ഒരു ഇളം ചൂടാകുന്ന സമയത്ത്, ഇളം ചൂടെന്ന് വെച്ചാൽ നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ നമ്മൾ കവിൾ കൊണ്ടിട്ടൊക്കെ കളയില്ലേ, നമുക്ക് മോണരോഗങ്ങളൊക്കെ വരുമ്പോൾ ഉപ്പുവെള്ളം കൊണ്ടിട്ട് കവിൾ കൊള്ളി കളയുന്നത് പോലെ, ആ ഒരു പാകത്തിന് ചൂടാവുന്ന സമയത്ത് നിങ്ങൾക്കിതിനകത്തോട്ട് ഒരല്പം ഉപ്പുപൊടി ചേർത്ത് ഇളക്കിയിട്ട് തൊണ്ടയ്ക്ക് നല്ലതുപോലെ കവിൾ കൊണ്ടതിന് ശേഷം തുപ്പിക്കളയുക. ഇപ്പോൾ ഉപ്പ് പൊടി ചേർക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളൊരല്പം മാറ്റി വെക്കുന്നത് നല്ലതാണ്. കാരണം ഇതിൻ്റെ 2 സ്പൂണ് വീതം ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് മാറിക്കിട്ടും. ടോൺസിലിൻ്റെ ആ വീക്കവും പഴുപ്പും ഒക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇത് കവിൾ കൊള്ളുന്നതിന് മുൻപായിട്ട് ഒരല്പം വെള്ളം മാറ്റി വെക്കുക. അതിനുശേഷം പിന്നീട് ഈ ഉപ്പിട്ടിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് അത് തൊണ്ടയിൽ വെച്ച് ആ ഒരു ടോൺസിൽസിൻ്റെ ഭാഗത്ത് ഈ ഇളം ചൂടുള്ള വെള്ളം ഒരല്പം നേരം ഇങ്ങനെ വെക്കുക. അതിനുശേഷം നിങ്ങൾ നന്നായിട്ട് അവിടെ ആ ഒരു ഭാഗത്ത് സ്പ്രെഡ് ചെയ്ത ശേഷം അത് തുപ്പിക്കളയുക. ഇങ്ങനെ ഒരു 4-5 തവണ ഒരു ദിവസത്തിൽ ആവർത്തിക്കുക. വളരെ പെട്ടെന്ന് ഈ ടോൺസിൽ മൂലമുള്ള വീക്കവും പഴുപ്പും ഒക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ 2 ദിവസം കൊണ്ട് മാറും, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ദിവസങ്ങളായി എന്നുണ്ടെങ്കിൽ 4 ദിവസം എടുക്കും മാറാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ കമൻ്റ് അറിയിക്കാനായിട്ട് മറക്കരുത്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.